കോട്ടക്കൽ പാലത്തറ അംഗനവാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അന്തിയുറങ്ങിയ വിഷയത്തിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. പ്രധാന വാർത്തകൾ. പാലത്തറ അംഗനവാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അന്തിയുറങ്ങിയ വിഷയത്തിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ ലഭിച്ചു. വിഷയത്തിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു. ഇത് കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കയ്യാങ്കളിയിലാണ് ഒടുവിൽ അവസാനിച്ചത്. കോട്ടക്കൽ നഗരസഭ പാലത്തറയിലെ അംഗനവാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ച വിഷയത്തിൽ അംഗനവാടി ടീച്ചർ പി പ്രേമലത, വർക്കർ ഇ സുലൈക്ക എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. അംഗനവാടി തുറന്നു നൽകിയതോടെ ചട്ടലംഘനം നടത്തിയെന്നതാണ് ശിശുവികസന പദ്ധതി ഓഫീസർ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. ഈ വിഷയം നവവാർത്തയാണ് ആദ്യം പുറത്തുവിട്ടത്. നവവിഷൻ വാർത്ത വന്നതോടെ വിഷയത്തിൽ അധികൃതർ ഇടപെടുകയും ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. താൻ ലീവുള്ള ദിനത്തിൽ ഹെൽപ്പറുടെ പക്കൽ നിന്നാണ് ചാവി വാർഡ് കൌൺസിലർ വാങ്ങിയതെന്നും വിഷയമറിഞ്ഞപ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചതായും ടീച്ചർ മറുപടി നൽകിയെങ്കിലും അംഗനവാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ജീവനക്കാർക്കായതിനാൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. 7 ദിവസത്തേക്കാണ് താൽക്കാലിക സസ്പെൻഷൻ എന്നിരിക്കെ ജില്ലാ സാമൂഹ്യ വകുപ്പിന് വ്യക്തമായി മറുപടി നൽകേണ്ടതും ഇവരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതിരുന്നാൽ എന്തിനുമേതിനും അവസാനം ഉദ്യോഗസ്ഥർക്ക് നേരെ മാത്രമാകും നിയമത്തിന്റെ ചൂണ്ടുവിരൽ നീളുക. ഇത് മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.